അതുതന്നെ റാം റാം ജീക്ക്. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കതാണ്. അതിനകത്ത് പിന്നെ എനിക്ക് ഭഗവാൻ രാമനെ വിശ്വാസമുണ്ടോ അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാരണങ്ങളൊന്നുമില്ല. ഞാൻ എപ്പോഴും വിനിയോഗിക്കുന്നൊരു വാക്കാണത്. എന്നോട് വല്ല ഇങ്ങോട്ട് പറയുമ്പോൾ ഞാനും തിരിച്ച് പറയുന്നൊരു വാക്ക്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇത് എൻ്റെ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല, കുറേ ദുരാചാരങ്ങളെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം ആചാരങ്ങൾ തന്നെ മനുഷ്യൻ ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ചടങ്ങുകളാണ് ആചാരങ്ങൾ. ഒരു പരിധി വരെ ആചാരങ്ങൾ മറ്റുള്ളവർക്ക് സമൂഹത്തിന് വലിയ ദോഷം സംഭവിക്കാത്ത രീതിയിൽ അവരത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പം വരുന്നത് ഈ ആചാരങ്ങളെക്കാട്ടിൽ സഹിക്കാൻ വയ്യാത്തത് ദുരാചാരങ്ങളാണ്. ഈ ദുരാചാരങ്ങളെന്ന് പറയുമ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തിന്, നമ്മുടെ നാട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വീട് വയ്ക്കുന്ന ഉടനെ പിന്നെ ദിശ നോക്കുന്നു, പിന്നെ വേറെ ഏതാണ്ടൊരു പരിപാടി ഉണ്ടല്ലേ കന്യാമൂല, പിന്നെ ചെറിയ ദുരാചാര വിശ്വാസികളാണ് ഈ കന്യാമൂലയും പിന്നെ വേറെ ഒരു പേര്, ഞാനത് ഇപ്പം പൂർണ്ണമായിട്ട് ഇവിടെ ആയതുകൊണ്ട് അത് ഓർക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പാലുകാച്ച്, ഗൃഹപ്രവേശം, കല്ലിടിയിൽ, ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഈ പിന്നെ വടക്കേന്ത്യൻ സിറ്റികളിൽ, പ്രത്യേകിച്ച് മെട്രോ സിറ്റികളിൽ, മദ്രാസ്, ദില്ലി, ബോംബെ എന്നുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന ദിശകൾ നോക്കിയൊന്നുമല്ല വീട് വയ്ക്കുന്നത്, സ്ഥാനമാനങ്ങൾ നോക്കിയല്ല വീട് വയ്ക്കുന്നത്. അവർ കിട്ടുന്ന സ്ഥലത്ത് വീട് വയ്ക്കുന്നു, അവരൊക്കെ സുഖസന്തോഷമായിട്ട് ജീവിക്കുന്നു. അതുപോലെ ഒരു വിഷയമാണ് ഈ ഈ കഴിഞ്ഞ കുറേ ദിവസം, കുറേ കാലങ്ങളായിട്ട് ഞാൻ, എനിക്ക് വന്നൊരു 4 വർഷമായിട്ട് ഞാൻ കാണുന്നുള്ളൂ, ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഏതെങ്കിലും ഒരു കാലേ ചരട് കെട്ടിക്കൊണ്ട് നടക്കുന്നു. ഏതെങ്കിലും ഒരു കാലയിലല്ല, ആൺകുട്ടികൾ ഒരു കാലയിലും പെൺകുട്ടികൾ വേറൊരു കാലയിലും, അങ്ങനെയാണ്. അപ്പോൾ ഇതെവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇതെവിടെ നിന്ന് തുടങ്ങി ഏത് അത് തന്നെ ആണെങ്കിലും ആചാരമാണെങ്കിലും ഇതൊരു തനി വിവരക്കേടാണ്. സാധാരണ മനുഷ്യന് സഹിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറമാണിത്. കാല ചരട് കെട്ടിയാൽ പിന്നെ കണ്ണ് കിട്ടത്തില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതം അത് കാരണം അങ്ങ് നന്നായി പോകും എന്നൊക്കെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു അന്ധവിശ്വാസമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. ഞാൻ കേരളത്തിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ചെങ്ങന്നൂരിൽ എൻ്റെ കടയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പല ചില സമയത്ത് കണ്ടിട്ടുണ്ട്, അതിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു കാലേ ചാടും കെട്ടിപ്പോയി. ഞാൻ ആദ്യമായിട്ട് അതിനെയാണ് കാണുന്നത്. അതിനുശേഷം ഇങ്ങനെ പല സ്ഥലങ്ങളിലും കറങ്ങുന്നുണ്ട്, തമിഴ്നാട്ടിൽ, കർണാടകയിൽ, മഹാരാഷ്ട്രയിൽ, പിന്നെ രാജസ്ഥാനിലും ഒക്കെ ഞാനിപ്പോൾ ഇത് കാണുന്നത്, ഈ കാലേ ചരട് കെട്ടുന്നത്. അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയണം. ഇപ്പം നമ്മുടെ നാട്ടിലൊരു ചടങ്ങുണ്ട്, പ്രത്യേകിച്ച് പിന്നെ എല്ലാ മതവിശ്വാസികളും, ഞാൻ ആരെയും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ മറ്റ് മതവിശ്വാസികൾ എന്നൊക്കെ എടുത്തെല്ലാം വരും, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ആരെയും എടുത്ത് പറയുന്നൊന്നുമില്ല. എല്ലാ മതവിശ്വാസികളും ഈ ദുരാചാരങ്ങൾക്ക് അനുകൂലമാണ്, ദുരാചാരങ്ങൾ പ്രാവർത്തികമാക്കാൻ വലിയ ഉത്സാഹിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ആൾക്കാരും അവരവരുടെ മതാചാര പ്രകാരമാണ് ഇതിന് പൂമാലയൊക്കെ ചാർത്തി അല്ലെങ്കിൽ മറ്റ് പലതും ചെയ്ത് റോഡിലോട്ട് ഇറക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഇതൊക്കെ ചെയ്തിറക്കിയത് കൊണ്ട് ഈ വണ്ടി ഓടിക്കുന്നവന് പിന്നെ മാനവ മര്യാദയില്ല, കള്ളും കഞ്ചാവും കുടിച്ചിട്ടാണ് ഇവൻ വണ്ടി ഓടിക്കുന്നുണ്ട്, ഇവൻ പോയി വല്ല വണ്ടിയുടെയും കീഴിൽ കയറി ചാകത്തില്ലേ? മതാചാര പ്രകാരമാണത് കർമ്മം നടത്തിയാണ് റോഡിലോട്ട് ഇറക്കിയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ എൻ്റെ ഈർപ്പത്തിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ എൻ്റെ വീടിനടുത്തുള്ള ഒരു അമ്പലം, എൻ്റെ വീടിനടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരം അന്നുള്ളായിരുന്നു. ഇപ്പം ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് അങ്ങനെ കാണത്തില്ല, നടന്ന് ഒരു 100 മീറ്റർ അകലെയുള്ള ഒരു അമ്പലം, ഒരു ഭദ്രകാളി ക്ഷേത്രമാണ്. ഞാൻ ആ ഭദ്രകാളിയുടെ പിന്നെ യോഗ്യതയും കഴിവും ശക്തിയും ഒന്നും ഞാൻ വിശകലനം ചെയ്യുന്നില്ല, അതൊന്നും എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഞാനതെൻ്റെ ഫേസ്ബുക്കിലെ പല പോസ്റ്റുകളിലും പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം അവരവരുടെ ഇഷ്ടമാണ്, ഞാൻ അത് അവർക്ക് വിട്ടു കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്ത് ഞാൻ ഒരു വാക്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അവനവൻ ആത്മവിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് മറ്റുള്ളവരിൽ വിശ്വസിച്ച് തുടങ്ങുന്നതും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പൊതുവെ പറയുന്നത് ഈ മതാചാരങ്ങൾ പ്രകാരം ക്ഷേത്രങ്ങളിലായാലും പള്ളികളിലായാലും ഒക്കെ പോകുന്ന ആൾക്കാർക്ക് അവരുടെ വിശ്വാസം, അവരിലുള്ള വിശ്വാസം നശിച്ചു പോയതുകൊണ്ടാണ്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ഈ അമ്പലത്തിൽ, അന്നൊരു ചെറിയ അമ്പലമായിരുന്നു, പ്രത്യേകിച്ച് പിന്നെ ഒരു 79-80 കാലഘട്ടത്തിൽ പിന്നെ നാട്ടിൻപുറത്ത് അത്ര പറയത്തൊക്കെ
സാമ്പത്തിക ശക്തിയൊന്നും അല്ലായിരുന്നു. എല്ലാവരും കപ്പയുറക്കും കഞ്ഞിവെള്ളമൊക്കെ കുടിച്ച് ജീവിച്ചിരുന്നൊരു കാലം. അക്കാലത്ത് ഈ അമ്പലത്തിലെ ആൾക്കാർ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷ ദിവസങ്ങളിലോ ഒക്കെ ആയിരുന്നു. അന്ന് പോകുന്ന ഉടനെ ഞാൻ ആ നാട്ടിലെ ഈ സ്ത്രീകളാരും ഈ കൊട്ടയ്ക്കകത്ത് പൂവും ഒന്നും പറിച്ചുകൊണ്ട് പോകുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് അമ്പലം വലുതായി, അമ്പലത്തിന് പിന്നെ പല ഗോപുരങ്ങൾ പണിഞ്ഞു, പിന്നെ ഫുൾ ടൈം മൈക്ക് സെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. പണ്ട് ഈ മൈക്ക് അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞാൽ ഞാൻ പരാതിയൊക്കെ ആയിട്ട് പോയി മൈക്കൊന്ന് അഴിപ്പിച്ചതൊക്കെ അത് വേറൊരു വിഷയം, എൻ്റെ നാട്ടുകാർക്കൊക്കെ അറിയാതെ. അപ്പം അത് പോട്ടെ. അപ്പം പിന്നെ ഇപ്പം അന്ന് കപ്പയുറക്കിന് മാർഗമില്ലാഞ്ഞ സ്ത്രീകൾ എൻ്റെ നാട്ടിൽ രാവിലെ അമ്പലത്തിലോട്ട് പോകുന്ന ഈ കൊട്ട, ഒരു കൊട്ടയ്ക്കകത്ത്, അതിന് പ്രത്യേകം കൊട്ടയൊക്കെ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്, ഒരു കൊട്ടയ്ക്കകത്ത് കുറച്ച് പൂവൊക്കെ പറിച്ചു വെച്ച് ആ ഒരു കുടുങ്ങി കുടുങ്ങിയുള്ളൊരു പോക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തോ പറയാനാ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പരുന്ന പെണ്ണുങ്ങളുടെയെല്ലാം ചന്തി കാണാൻ പോയിട്ടുണ്ടെന്ന്. എനിക്ക് പെണ്ണുങ്ങളുടെ ചന്തി കാണുന്ന സ്വഭാവമൊന്നുമില്ല. പക്ഷെങ്കിൽ നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നതാണ്. ചിലപ്പോൾ ഞാൻ എൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോഴും കാണാം എൻ്റെ വീടിനടുത്തുള്ള റോഡിൽ കൂടെ ഇങ്ങനെ ഈ പിന്നെ കൊച്ചു കുട്ടികളാണെങ്കിൽ പിന്നെ സഹിക്കാം. ഇത് കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന അമ്മച്ചിമാരാണ് ഈ കൊട്ടയിൽ പൂവൊക്കെ പറിച്ചുകൊണ്ട് കുടുങ്ങി 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 പോകുന്നത്. നാണം വേണ്ടേ? അപ്പം ഇതിപ്പോൾ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി അമ്പലങ്ങളിൽ പൂ കൊണ്ട് കൊടുക്കുക. അപ്പോൾ അമ്പലങ്ങളിൽ പൂ കൊടുക്കുന്നൊക്കെ നല്ലതാണ്, അതവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അമ്പലത്തിൽ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാൻ പൂ ആവശ്യമാണ്. ശരിക്കും വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ആചാരങ്ങളും ദുരാചാരങ്ങളും തിരിച്ചറിയാനുള്ള ഒരു വേർതിരിവ്, ഒരു അതിർവരമ്പ് നമ്മൾ സ്വയം നിശ്ചയിക്കണം. അത് നിശ്ചയിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് അത് വളരെ ഗുണം ചെയ്യും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ പറഞ്ഞ സ്ഥാനം നോക്കി വീട് വയ്ക്കുക അല്ലെങ്കിൽ പിന്നെ കയറി താമസം പാലുകാച്ച്, പാലുകാച്ചെന്ന് പറയാനില്ല, അങ്ങനൊരു ചടങ്ങ് എൻ്റെ വീട്ടിൽ നടന്നിട്ടുണ്ട്. കാര്യം ഞാൻ അവിടെ താമസമാക്കിയ സമയത്ത് പിന്നെ എൻ്റെ ഒരു അമ്മയുടെ അനിയത്തി വിവാഹം കഴിച്ചതല്ല. അപ്പം പിന്നെ എനിക്ക് അന്നേരം മനസ്സിൽ തോന്നിയൊരു ആഗ്രഹമാണ് അവരെ വിളിച്ച് അവർ പാല് കാച്ചി കൊള്ളുന്നത്. അങ്ങനെ അവരാണ് പാല് കാച്ചത് അവിടെ. അങ്ങനൊരു ചടങ്ങ് അവിടെ നടന്നിട്ടുണ്ട്. മറ്റ് പിന്നെ ഗണപതി ഹോമം, മറ്റേ ഹോമം, മറിച്ച ഹോമം ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിനുശേഷം നിങ്ങളറിയേണ്ടത് എനിക്ക് മക്കളുണ്ടായ സമയത്ത് ഞാൻ എൻ്റെ ഈ ഒരു മക്കളുടെ മുടിവെട്ട് കർമ്മം പിന്നെ 28 കെട്ട്, 56 കെട്ട്, പിന്നെ എന്താ പറയുന്നത് നിലത്തെഴുത്ത്, അതായത് എന്താ വിദ്യാരംഭം, പിന്നെ മുടിവെട്ട്, ഇങ്ങനെ യാതൊരുവിധ ചടങ്ങുകളും ഞാൻ നടത്തിയിട്ടില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, എനിക്ക് ഏറ്റവും ഉള്ളത് എൻ്റെ മകളാണ്. എൻ്റെ മകൾ ജനിച്ചതിന് ശേഷം ഒരിക്കൽ പോലും അവളുടെ തല ഞാൻ മുട്ടയടിച്ചിട്ടില്ല. എൻ്റെ നാട്ടിൽ ഒരുപാട് പേര് എന്നെ വിമർശിച്ചതാണ്, പിന്നെ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ ഉടനെ തല മുട്ടയടിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഞാനതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് ഈ കുട്ടികളുണ്ടാകുമ്പം അല്ലെങ്കിൽ പുതിയ കുട്ടികൾ സ്കൂളിൽ ചേർന്ന് വരുമ്പം ഇവർ പഠിക്കേണ്ട ഈ ദുരാചാരങ്ങളൊന്നുമല്ല നമ്മുടെ നാട്ടിലെ നിയമങ്ങളെപ്പറ്റി, നിയമവ്യവസ്ഥയെപ്പറ്റി, നമ്മുടെ നാട്ടിലൊരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെപ്പറ്റിയൊക്കെ ആയിരിക്കണം. എൻ്റെ ഒരു മന്ത്രവാദ വീഡിയോ കിടപ്പുണ്ട് ഫേസ്ബുക്കിൽ, ജസ്റ്റ് നിങ്ങളൊന്ന് പോയി കാണ്. അത് ഞാൻ കുറേ പേരെ ഊതി കിട്ടതാണ്, പക്ഷേ പലർക്കും അത് കത്തിയില്ല അവരെന്താ ഉദ്ദേശിച്ചതെന്ന്. നിങ്ങൾ വേണമെന്ന് പോയി കണ്ടോ.